आयुषकाल करियान करतु इन वह टीचर अद चोदा चलर्क दैव अगर जीवन विधच अड़क पो अयलतकारा रोहिणी जोसों कैसे आ बोध एग्रह मोड़े का എനിക്കിനി ആഗയുള്ള സ്വത്ത് എൻ്റെ മോളും അമ്മയും മാത്രമാണ്। അമ്മ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് കൊച്ചുമോളെ ഒന്ന് കാണാൻ। അവളെ ഒന്ന് കൊഞ്ചിക്കാം। ഏതായാലും അതിനു കഴിയില്ല। അച്ഛനും മകളും തമ്മിൽ ഒരു കൂടിക്കാഴ്ച നടക്കത്തില്ല। यावे ऐसी पादी दूरी इन मोले कौल रात्रि मोल उ आ समत अड़ चंद मोले का निराश जीवन एर सोष वे उपाय वेकेशन मोल रहन वीटल अवड़े ए मोलो इन्लो मो लो अम्मची वीटले पर मोल्ल प्राय अलग एल पर मनसिटे मोले वन का प्राय पक्वेक मोल रोहिणियों पर पक्षे इवस्थ इन यापड़ा ने मुंब मोले को नोक रोहिणी की कुूड़ जन स्थि मोले इवे निर्तना ना लीन टीचर नंद भार्य वह मोले नोक वीटल पे आयो स्वार्थत रोहिणी जोसु मोल अगर कहें ना अब स्वार्थत आो शरत और अच्छे आग्रह स्वंत क्यों नोक आलाण जोसा रोहिणी चेची उवो इवे स्वार्थत काटी जोसा എത്ര നല്ല മനുഷ്യനാണെന്ന് പറഞ്ഞാലും കഥകൾ അറിഞ്ഞ ശേഷം തിടുക്കപ്പെട്ട ഒരു കുഞ്ഞിനു വേണ്ടി ശ്രമിക്കരുതായിരുന്നു। ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല। ആർക്ക് ശല്യമാകാതെ മുന്നോട്ട് പോകണം। ആരെയും വേദനിപ്പിക്കാതെ। ഭാര്യയും കുഞ്ഞും പോയത് മാത്രമാണ്। स्वंत कुटे कैर चल अम्मे का विधि पर आर्कूल या Oh।
അവിടെ മുത്തശ്ശിയൊന്നും ഇല്ലാത്തതാ. മുത്തശ്ശനെ ശല്യം ചെയ്യരുത്. പൊന്നൂനെയും കൂടെ വിടാൻ പറഞ്ഞൂടായിരുന്നു അമ്മേ. അവിടെ വാവയെ നോക്കാൻ അധികം ആളില്ലല്ലോ മോളെ. ഒരുങ്ങി കഴിഞ്ഞില്ലേ മോളെ? ആ കഴിഞ്ഞു മാമ. മോള് പറയുകയായിരുന്നു പൊന്നുമോളെയും കൂടി കൂട്ടായിരുന്നു. കൂട്ടാന്ന് വിചാരിച്ചാലും ഇപ്പൊ ഒരാള് തന്നു വിടത്തില്ലല്ലോ. ആ എന്നാ പിന്നെ വരുന്ന ചിങ്ങത്തില്ലെങ്കിലും ആ ചടങ്ങ് അങ്ങ് നടത്തിക്കൂടെ. എന്താ ഇപ്പൊ നല്ല തിരക്ക്, നിന്ന് തിരിയാനുള്ള സമയമില്ല. നമുക്ക് ആലോചിക്കാം. ആ ഇത്തരം കാര്യങ്ങളെ വെച്ച് നീട്ടുന്നത് നല്ലതല്ല. മാമ ലീനാന്റെ കല്യാണം കഴിക്കും മാമ. നല്ല എന്തിയല്ലേ നോക്കട കുട്ട. അല്ല അവന്റെ കാര്യം എന്തായി വിദുരസുരയുടെ? പിന്നെയൊന്നും അറിഞ്ഞിട്ടില്ല ചേച്ചി. അല്ല അപ്പോഴത്തെ ആവേശമൊക്കെ അങ്ങ് കെട്ടുപോയോ? ഓന്തുകുട്ടനോട് ഞാൻ പറഞ്ഞിരുന്നു അന്വേഷിക്കാൻ, പിന്നെ എവിടാന്ന് പറഞ്ഞ് കണ്ടുപിടിക്കാന്. വാ മോളെ വാ വാ. എത്ര ആദർശവനായാലും സ്വന്തം കുഞ്ഞിനെ കാണുമ്പോൾ അവൻ്റെ സ്വഭാവം മാറും. അവൻ മറ്റൊരാളാകും. പ്രെഗ്നന്റ് ആണെന്നറിഞ്ഞു ആ വാർത്ത ശരിയാണോ? Thank you.
എന്താ എന്താ മോളെ എന്തു പറ്റി എന്താ മോളെ പേടിച്ചു പോയോ ഏ മാമ കണ്ടില്ലേ വിദ്രസുരനെ ഇല്ലല്ലോ അയ്യോ ഇപ്പോ അങ്ങോട്ട് ഓടിപ്പോയതോ ഓടിപ്പോയെന്നോ മോള് വെറുതെ സ്വപ്നം കണ്ടതായിരിക്കും അല്ല അല്ല ഞാൻ കണ്ടു അത് സ്വപ്നത്തിൽ കാണുന്നത് ചിലപ്പോ നേരി കാണുന്നത് പോലെ ഇരിക്കും മോളി കിടക്ക മോൾ ഉറങ്ങുന്നത് വരെ മാമൻ ഇവിടെ തന്നെ ഇരിക്കും ഞാൻ സത്യമായിട്ടും കണ്ടതാ മാമ കണ്ടെങ്കിൽ പോട്ടെ അതേപ്പറ്റി നമുക്ക് നാളെ സംസാരിക്കാം മോളിപ്പോ ഉറങ്ങിക്കോട്ടോ अने അത് പറയാൻ പറ്റൂ പിന്നെ നമ്മൾ പറഞ്ഞതുപോലെ പ്രായവും പക്വതയും എത്തുമ്പോഴേ തിരിച്ചറിവുണ്ടാകും അപ്പോൾ ഒരു മുത്തശ്ശി കഥ പോലെ മോക്കെല്ലാം പറഞ്ഞു കൊടുക്കാം മോളുറങ്ങി സ്വപ്നം കണ്ടതാണെന്നും പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ ഞാൻ ശ്രമിച്ചു നാളെ രാവിലെ ഉണരുമ്പോഴും അതങ്ങ് തറപ്പിച്ച് പറയാം സ്വപ്നത്തിൽ മകളെ വന്ന് ശല്യം ചെയ്യുന്ന അച്ഛൻ രോഗിണി സംഭവം അറിയുമ്പോൾ വീണ്ടും ഒരു വിലയെപ്പറ്റി ചിന്തിക്കൂ മോളെ കൊണ്ട് എൻ്റെ കർമ്മങ്ങൾ ചെയ്യിക്കൂ അല്ലെങ്കിൽ തന്നെ അത്തരം കർമ്മങ്ങൾക്കൊക്കെ എന്ത് പ്രസക്തി ജീവിതത്തിലുള്ളത് ആത്മാർത്ഥതയില്ലാത്ത പലരും പൂർവികർക്ക് വേണ്ടി ബലിതർപ്പണം നടത്താറുണ്ട് ആ ബലി സ്വീകരിക്കുന്നവർക്കും ചെയ്യുന്നവർക്കും പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല പിന്നെ എല്ലാവരും പ്രഹസനം അല്ലെങ്കിൽ മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന പാഴ്വേല മോളെ കണ്ടതോടെ നിയന്ത്രണം വിട്ടെന്നറിയാം അതുകൊണ്ടാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എൻ്റെ മോളെ കാണാൻ ഞാൻ വന്നപ്പോൾ വിധി വിദുരസൂര്യയുടെ രൂപത്തിൽ എന്നെ തകർത്തു കളഞ്ഞു അതിനുശേഷം എൻ്റെ കുഞ്ഞിനെ ഒന്ന് എടുക്കാൻ ലാളിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല ഒരച്ഛൻ്റെ സ്നേഹം കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല ഇതുവരെ എൻ്റെ മോളുടെ മനസ്സിലുള്ള അച്ഛൻ്റെ രൂപം കൊലയാളിയുടെയും പെണ്ണുപിടിയുടെയും ഞാൻ രാത്രി തന്നെ പോവാ കുറേ നാളായിട്ട് പകൽ വിളിച്ച് എനിക്ക് പറഞ്ഞിട്ടില്ലല്ലോ പാത്തും പതുങ്ങിയാണല്ലോ എന്റെ നടപ്പ് അതുകൊണ്ട് രാത്രി സഞ്ചാരം എനിക്ക് ഇഷ്ടം നന്ദാ ആ മോനെ കൊണ്ടാക്ക് ശരി അച്ഛാ വേണ്ട അച്ഛാ ഞാൻ പോയിക്കോളാം എന്നും വിദുരസുരിക്ക് ശത്രുക്കൾ ഒരുപാടാ ആരെങ്കിലും വെട്ടിവീഴ്ത്തുമെങ്കിൽ ആയിക്കോട്ടെ മോനെ അച്ഛനെ കണ്ട് ഭയക്കുന്ന മകൾ ഭർത്താവിനെ പ്രേതമായി കാണുന്ന ഭാര്യ പിന്നെ മരിച്ച ശേഷം ആത്മാവായി അലയുന്നത് തന്നെയാണ് നല്ലത് അപ്പൊ എനിക്ക് എവിടെയും പോവാം ഭയം കൂടാതെ എന്റെ ഭാര്യയും മകളെയും കാണാം ചെല്ലുപോലെട്ടാ
നന്നായിട്ട് ഒഴിക്കലിയ എന്നിട്ട് വെള്ളം ഒഴിക്കാതെ അലയനും അടിക്കി ഇതിൽ തീരാത്ത മനപ്രയാസം ഉണ്ടോ എല്ലാം ആദ്യം വിഴുങ്ങുന്ന മരുന്നാണിത് ആദ്യ മരുന്ന് ഓക്കെ ഞാനൊറ്റൊലിക്ക് കുടിച്ചെന്നരുത് എന്നെ അനുകരിക്കരുത് വെള്ളമൊഴിച്ച് പയ്യെ പയ്യെ സാവധാനം കഴിച്ചാൽ മതി അഞ്ചിന് ഒന്ന് അതായിരിക്കണം കണക്ക് മനസ്സിലായോ വലിയ മണ്ട മനസ്സിലായില്ല അതെ ഞാൻ അഞ്ച് പെഗ് കഴിക്കുമ്പോൾ അളിയൻ ഒന്ന് അത്രയും മതി എന്നിട്ട് വീട്ടിൽ പോയിട്ട് ഭാര്യയോട് അപ്പം മര്യാദയായിട്ടാണ് പെരുമാറ് മനസ്സിലായോ വലിയ അങ്ങനെ അളിയ അളിയന് നല്ല ഗ്ലാമറുണ്ട് ജോലിയുണ്ട് ആ പിന്നെ ഈ കഷൻ്റെ ഒക്കെ മാറ്റിയെടുക്കാനുള്ള മാർഗവും ഉണ്ട് അതിച്ചിരി പാമോലി അയച്ചാൽ മതി പൊക്കോളും അങ്ങനെയുള്ള അളിയന് ലോകത്ത് ഒരു പെണ്ണിനും കിട്ടാത്തോണ്ടാണോ കെട്ടിയോനുള്ള ഒരുത്തിയെ തന്നെ കെട്ടിയത് ദ്രോഹിയാണെന്നല്ലേ എല്ലാവരും കരുതിയത് അവൻ ദ്രോഹിയായാലും പാവിയായാലും കൊള്ളാം ഉള്ള സമയത്ത് 18 കെട്ടി എത്ര 18 നായ്ക്കളുടെ ജന്മോ അൽപൈസ പക്ഷെ അതിനുള്ളിലെ കെട്ട് കുട്ടികള് കെട്ട് കുട്ടികള് വീണ്ടും കെട്ട് കുട്ടികള് പോരെ ഇത് കാത്തു കാത്തിരുന്ന് കല്യാണം കഴിച്ചിട്ട് പെണ്ണ് കൈവിട്ടു പോകുമെന്ന് പേടിച്ച് കിടക്കുക ആരും വിചാരിച്ചാലും യോഗ്യത തട്ടിക്കൊണ്ടുപോകാൻ പറ്റത്തില്ല ആരും വിചാരിച്ചാലും യോഗ്യത തട്ടിക്കൊണ്ടുപോകാൻ പറ്റത്തില്ല അങ്ങനെ വഴിക്ക് വാ ലേഹ്യം അകത്ത് വന്നപ്പോ സ്വഭാവം അറിയണ്ട അങ്ങനെ വേണം ആണുങ്ങളായാൽ രണ്ടുമൂന്ന് പെഗ്ഗൊക്കെ അടിച്ച് വീട്ടിലേക്ക് ചെല്ലണം പിന്നെ എന്തും പറയാം എന്തും ചെയ്യാം രണ്ടെണ്ണം കൊടുക്കുകയും കിട്ടണത് വാങ്ങുകയും ചെയ്യാം അണ്ടർസ്റ്റാൻഡ് വലി വലി ഈസോടെയും വെള്ളമൊക്കെ എന്നുണ്ടായേ ആ ഇതുകൂടി വലിക്കളിയ ഫോമാകട്ടെ വലി തുടക്കക്കാരൻ്റെ ലക്ഷണമല്ലല്ലേ ഇത് ഇരുത്തം വന്ന പോലെ ഉണ്ടല്ലോ അളിയ ഇപ്പോഴാ തോക്കുണ്ടാ കയ്യില് ആ ശരത്തിൻ്റെ വെടിവെച്ച തോക്ക് എന്നാ പിന്നെ ഒന്നും ചിന്തിക്കണ്ട സാഹചര്യം ഒത്തു വന്നാലേ ഉന്നം തെറ്റാതെ വെടിവെച്ചിടണം അന്ന് തോളത്ത് കൊണ്ടതേ നെഞ്ചത്ത് കൊണ്ടിരുന്നെങ്കിൽ അവനെ ഭയപ്പെടേണ്ട കാര്യമില്ലായിരുന്നു അളിയൻ്റെ വെടി പോരാ അവനെ വെടിവെച്ച ഞാനല്ല ഓ പിന്നെ കള്ള് കുടിച്ചോണ്ട് കള്ളം പറയല്ല അളിയ ആദ്യ ഭർത്താവ് സ്വന്തം ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോ രണ്ടാം കെട്ടുകാരൻ രണ്ടും കൽപ്പിച്ച് അങ്ങ് ഇറങ്ങും അങ്ങനെ ഇറങ്ങിയതിന്റെ ഫലമായിട്ട അവന്റെ തോളല്ല് തകർന്നത് അവനെ വെടിവെച്ച് ഞാനല്ലെന്ന് പറഞ്ഞോടാ അളിയ അളിയ വേറെ പിടിപിടി പിടിപിടി അളിയ പിടിപിടി 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 വീടാണ് ദേഹത്തോട്ടുള്ള കളി വേണ്ട കള്ള് കുടിക്കുമ്പോഴേ കുത്തല് കൂടും അത് ഇവിടെ അടക്കുന്നതായിരിക്കും നല്ലത് അടക്കിയില്ലെങ്കിലേ നാളെ ശവടക്ക് അടക്കും കെട്ടിയോടെ രണ്ടാം കെട്ടുകാരൻ ജീവനോടെ ഉണ്ടെന്ന് പറഞ്ഞാ ജീവൻ എടുക്കത്തില്ലേ രോഹിണി ടീച്ചർ നീ അങ്ങനെ ഒരു ചതി ചെയ്ത അവൾക്കൊപ്പം നീയും പോവും ചൂടാ ഞാൻ എന്താ അളിയ മരച്ചീനിയ അളിയൻ പിറ്റാ അളിയൻ പോവാൻ നോക്ക് പോ അതെ എന്നോട് കാണിച്ച ധൈര്യമൊക്കെ അളിയൻ പെണ്ണുമ്മളോട് കാണിക്കൂമ്പോ അളിയോ കൊണ്ടുവരണോ അളിയാ അങ്ങനെ എത്തോ അതെ മേലോട്ടെങ്ങാനും പോയാലേ എന്റെ അത്താരം മുടങ്ങും അതോടെ എന്റെ ബാങ്ക് മുടക്കും കള്ളുടിയും മുടങ്ങും ഇനി ഒന്നേന്ന് തുടങ്ങാം ഇത്ര ഉള്ള ഏഹ്
കേട്ടത് ശരിയായി വന്നാൽ പിന്നെ ഞാൻ ഒരിക്കലും രോഹിണിയെ ശല്യം ചെയ്യില്ല. രോഹിണിയുടെ മനസ്സിൽ ഇപ്പൊ എന്താ കയറി കൂടിയിട്ടുണ്ട്. അതയാളെ നന്നായിട്ട് അലട്ടുന്നുണ്ട്. അവസാനം ഞാൻ ഒറ്റപ്പെടുമെന്നൊരു ഭയം. മോൾ ഇനി അതേപ്പറ്റി ഒന്നും ചിന്തിക്കണ്ട. വിദുരസുരയെ അമ്മ കൊന്നു കഴിഞ്ഞല്ലോ. അയ്യോ, എന്റെ അടുത്ത് വന്ന വിദുരസുരയുടെ പ്രേതാണോ?